മെയ് 1st നാം ഇന്ന് പരിചയപ്പെടുന്നത് തൊഴിലാളി മധ്യസ്ഥനായ വിശുദ്ധ യൗസേപിതാവിനെയാണ്. യേശുവിന്റെ വളർത്തുപിതാവും കന്യകാമറിയത്തിന്റെ വിരക്ത ഭർത്താവുമാണ് വിശുദ്ധ യൗസേപിതാവ്. മത്തായിയുടെയും ലൂക്കായുടെയും സുവിശേഷങ്ങളിലാണ് ദാവീദ് വംശജനായ ജോസഫിനെ കുറിച്ചുള്ള ആദ്യ പരാമർശങ്ങൾ നടന്നു വരുന്നത്. സുവിശേഷത്തിലെ യൗസേപിതാവ്, മറിയത്തിന്റെയും യേശുവിന്റെയും സംരക്ഷകനായാണ് യൗസേപിതാവിനെ സുവിശേഷത്തിൽ ചിത്രീകരിക്കുന്നത്. സുവിശേഷത്തിലെ പരസ്യ ജീവിത കഥകളിൽ യേശുവിന്റെ പിതാവെന്ന നിലയിലും ഒരു ആശാരി എന്ന നിലയിലും അനുസ്മരിക്കപ്പെടുന്നതായി അവിടെയും സൂചനകളുണ്ട്. സുവിശേഷത്തിലുള്ള വിരളമായ പരാമർശങ്ങളിൽ തെളിയുന്ന യൗസേപിതാവിന്റെ ചിത്രം ദയാലുവും ഉദാരമനസ്കനും വിനീതനും അതിനെല്ലാം ഉപരി ഇടയറ്റ നീതിബോധം പുലർത്തുന്നവനുമായ ഒരു മനുഷ്യന്റേതാണ്. അവരുടെ ഭർത്താവായ യൗസേപ് നീതിമാനായിരുന്നു എന്ന സാക്ഷ്യവും മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്ക് കാണാം. ആവിലായിലെ ത്രേസ്യയെ പോലുള്ള വിശുദ്ധർ അദ്ദേഹത്തെ ഏറെ ശക്തനായ സ്വർഗീയ മധ്യസ്ഥനായി കരുതി. 1871 ഒൻപതാം പിയൂസ് മാർപ്പാപ്പ യൗസേപിതാവിനെ സാർവത്രിക സഭയുടെ തന്നെ മധ്യസ്ഥനായി പ്രഘോഷിച്ചു. തൊഴിലാളികളുടെ മധ്യസ്ഥനായും അദ്ദേഹം വണങ്ങപ്പെടുന്നു. ആശാരിപ്പണിയുടെ ഉപകരണങ്ങളും പുഷ്പിക്കുന്ന ദണ്ടും മറ്റും ചേർത്താണ് യൗസേപിതാവിനെ ചിത്രീകരിക്കാറ്. യൗസേപിതാവിന്റെ തിരുനാളുകൾ മരണദിനമായി കരുതപ്പെടുന്ന 19th തൊഴിലാളി മധ്യസ്ഥൻ എന്ന നിലയിൽ 1st ആഘോഷിക്കുന്നത്.